ഹായ് ഞാൻ ഷെഫ് സുഹേ ഇത് ഗോകുലം പാർക്ക് കൊച്ചിൻ ഇപ്പോൾ നമുക്കൊരു കബാബ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഒരു കബാബാണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ളൊരു ഒരു കബാബാണിത് കരിമീൻ വെച്ചിട്ടാണ് ഇന്നൊരു കബാബ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻസ് ഹാങ് കേഡാണ് ഏകദേശം ഒരു കരിമീൻ രണ്ട് സ്പൂൺ ഹാങ് കേഡ് ഇത് ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ പ്യുർ റെഡ് കളറാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് റെഡ് കളർ ആവാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കാശ്മീരി ചില്ലി പൗഡർ ഇതിനു വേണ്ടി ഉപയോഗിക്കുക അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് ബ്ലാക്ക് സോൾട്ട് ചാട്ട് മസാല കസ്തൂരി മേത്തി പൊടിച്ചതാണിത് ഫൈനായിട്ട് പൊടിച്ചൊരു പൗഡറാണിത് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മതിയാവും കുറച്ച് ജീര പൗഡർ ഹോൾ ഗരം മസാല ഇതും അതുപോലെ തന്നെ എല്ലാ മസാലയും കൂടെ ചേർത്ത് ഒരുമിച്ച് പൊടിച്ചതാണ് സോൾട്ട് ആവശ്യത്തിന് നമ്മൾ ഓൾറെഡി ബ്ലാക്ക് സോൾട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ സാധാരണ സോൾട്ട് കുറച്ച് മതി പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസിലൊന്നാണ് മസ്റ്റാർഡ് ഓയിൽ അതും ഏകദേശം ഒരു രണ്ട് സ്പൂണോളം അത് ഉപയോഗിക്കുക എടുക്കുക പിന്നെ ഒരല്പം ബട്ടർ ബട്ടർ ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കാരണം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും പിന്നെ ടേസ്റ്റി നമ്മൾ സാധാരണ ഇതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റും കൂടുതലായിരിക്കും നമുക്ക് ഒരല്പം ബട്ടറും കൂടെ ഉപയോഗിക്കാം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക ഇത് നന്നായി മിക്സ് ചെയ്തു ഇനി നമ്മൾ കരിമീൻ ഇതിലേക്ക് ഇടുക കരിമീൻ നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് വരഞ്ഞതിന് ശേഷം രണ്ട് വശവും നന്നായിട്ട് വരയുക മസാല അതിലുള്ളിലേക്ക് പിടിക്കണമെങ്കിൽ ഇതുപോലെ വരേണ്ട ആവശ്യമുണ്ട് നന്നായിട്ട് വരഞ്ഞതിന് ശേഷം മാരിനേറ്റ് ചെയ്യുക നന്നായിട്ട് മസാല തേച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് ഇത് വെച്ചേക്കണം കാരണം ഉള്ളിലേക്ക് ഇന്ന് മസാല പിടിക്കണം എന്നാൽ മാത്രമേ അതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാവുള്ളൂ ഏകദേശം 10 മിനിറ്റോളം ആയി നമുക്ക് കരിമീൻ നേരെ ഈ തന്തൂറിൻ്റെ കമ്പിയിലേക്ക് ഇത് വളരെ സൂക്ഷിച്ച് കമ്പികളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം രണ്ട് പ്രശ്നമാണ് ഫിഷിൻ്റെ മുള്ള് കയ്യിൽ കയറാതെ നോക്കുക അതുപോലെ തന്നെ കമ്പി ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക ബാക്കി മസാല അതിൻ്റെ മുകളിലേക്കെല്ലാം പുരട്ടി അതോടൊപ്പം തന്നെ നമ്മുടെ തന്തൂർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ അതിലേക്ക് ഇറക്കി വെക്കാം ഉള്ളിലേക്ക് നന്നായി ഇറക്കി വെക്കുക അതിനുശേഷം അല്പസമയം അടച്ചു വെക്കുക ഫിഷാണ് വേഗം കുക്കാവുന്നതാണ് ഇതിന് ഏകദേശം ഒരു 4-3 മിനിറ്റ് തന്നെ മതിയാവും ഓക്കെ നമ്മുടെ കരിമീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കതിന് പുറത്തേക്ക് എടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് ഒന്നും അധികം പോയിട്ടില്ല നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് കരിമീൻ നമ്മുടെ കരിമീൻ തന്തൂരി കരിമീൻ റെഡിയാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിനെ വളരെ സോഫ്റ്റാണ് സൂക്ഷിച്ച് കൈകാര്യം സൂക്ഷിച്ച് താഴേക്ക് ഇറക്കുക ഇവിടെ സർവിംഗ് പ്ലേറ്റ് റെഡിയാണ് അതിലേക്ക് മെല്ലെ ഇറക്കിടാം ഓക്കെ നമ്മുടെ കരിമീൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ നടക്കുന്ന ഫെസ്റ്റിവലിൻ്റെ ഒരു മെയിൻ ഡിഷുകളിലൊന്നാണ് കരിമീൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണ് കരിമീൻ തന്തൂരി കരിമീൻ അങ്ങനെ റയറായിട്ട് മാത്രം നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് തന്തൂരി കരിമീൻ റെഡിയായി